ഹൈ ഹരി വെൽക്കം ബാക്ക് ഇന്നത്തെ വില ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാലർ ബ്രോണ്ട് എഴുതിയ ജെയിൻ അയർ എന്ന നോവലാണ് ഓക്കെ ബിഫോർ ഗോയി ദ നോവൽ നമുക്ക് ഓഥറിൻ്റെ പരിചയപ്പെടാം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഇംഗ്ലണ്ടിലെ യോഗയറിലാണ് ചാലർ ബ്രോണ്ടിൽ ജനിക്കുന്നത് ഷി വാസ് എൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് നോട്ടർ ഫോർ ജെയിൻ ജെയ്ൻ ഇനി നമ്മൾ ഈ നോവൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയുടെ ലൈഫാണ് കാണുന്നത് അതായത് അവൾ അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിജീവിച്ചു എന്നും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൾ അവളുടെ ലൈഫിൽ ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി നേരിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഓദർ ഈ നോവൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ നമ്മൾ നോവൽ ബിഗിനിങ്ങിൽ കാണുന്നത് ജയനായർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് അതിനുശേഷം ഓരോ സ്റ്റേജിൽ അവളുടെ അഡൾട്ട്ഹുഡ് കാണുന്നുണ്ട് അതിനുശേഷം ഫൈനലി അവൾക്ക് എന്ത് സംഭവിച്ചു തുടങ്ങിയൊരു ഒരു ബയോഗ്രഫി നമുക്ക് ഈ നോവലിലൂടെ കാണാൻ സാധിക്കുന്നു ഓക്കെ നമുക്ക് നോവലിൽ കിടക്കാം ഓക്കെ നോവൽ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ജയൻ ആയർ എന്ന പത്ത് വയസ്സുകാരിയാണ് അവളൊരു ഓർഫനാണ് എന്നുള്ള കാരണം എന്ന് പറയുന്നത് അവളുടെ അമ്മയും അച്ഛനും ടൈഫസ് എന്ന പകർച്ചവ്യാധി ബാധിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവുക സോ അതുകൊണ്ട് തന്നെ അവൾ വളരുന്നത് അവൾ ഡാൻഡായ മിസ്സ് റീഡാണ് ഇനി നമ്മൾ മിസ്സിസ് റീനെ പറ്റി നോക്കുവാണെങ്കിൽ അവരൊരു ആയിട്ടുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അത് ഇവളോട് എപ്പോഴും പെരുമാറുന്നത് അത്രയും ക്രൂവലായിട്ട് തന്നെയാണ് ഈ നോവല് നമ്മൾ കാണുന്നത് ഓക്കെ ആ വീട്ടിലെ സെർവൻ്റ് ഉണ്ട് അവളുടെ പേര് ബെസി എന്നാണ് സോ ഈ ബെസ്സിയിൽ നിന്ന് മാത്രമാണ് കുറച്ചൊരു കെയറിങ് ഇവൾക്ക് ലഭിക്കുന്നത് അതായത് അസേ മദർ എന്ന രീതിയിലാണ് ബെസി നമ്മുടെ ജെയിനോട് പെരുമാറുന്നത് അതായത് അവളുടെ കഥകളും പാട്ടുകളൊക്കെ പാടുക അവൾ ഉറക്കുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ബെസിയാണ് ഓക്കെ ഒരു ദിവസം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ജെയിനെ അവളുടെ ആൻഡ് പണിഷ് ചെയ്യുന്നതാണ് കാണുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ കസിൻ ആയ ജോൺ റീഡിനോട് ഫൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവളെ ഒരു റൂമിൽ പൂട്ടിയിടുന്നത് ആ റൂമിനെ ഇവർ വിളിക്കുന്നത് റെഡ് റൂം എന്നാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജയിൻ്റെ അങ്കിളായ മിസ്റ്റർ റീഡ് മരിക്കുന്നത് ആ റൂമിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ചെറിയ പെൺകുട്ടി ഒരു മരണം നടന്നുകൊണ്ട് വീട്ടിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു മരണം നടന്നൊരു മുറിയിൽ പൂട്ടിയിട്ടാൽ അവൾ അനുഭവിക്കുന്ന മാനസികമായുള്ള സംഘർഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും സോ അതിനുശേഷം അവൾ അവിടെ വെച്ച് ആലമുറയിട്ട് കരയുന്നുണ്ട് അതായത് എന്നെ തുറന്നു വിടാൻ വേണ്ടിയിട്ടുള്ള അവളുടെ തത്രപ്പാട് നമ്മളവിടെ കാണുന്നു പിന്നീട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മുറിയിൽ വെച്ചിട്ട് എൻ്റെ അങ്കിളിൻ്റെ ഗോസ്റ്റിനെ കണ്ടു എന്ന് പറയുന്നു സോ അതിൽ കൂടുതൽ സ്കാരി ആയിട്ടുള്ള ഒരു ഇവൻ്റ് അവളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോഴും താൻ ഓർക്കുന്നത് ആ നിമിഷത്തെ ആയിരുന്നു എന്ന് താൻ എത്രത്തോളം ആയിരുന്നു ഒന്ന് ഭയന്നത് എന്ന് ജെയിൻ ഇവിടെ പറയുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് ബെസ്സിയും അതുപോലെ തന്നെ ഒരു ഡോക്ടർ മിസ്റ്റർ ലോയിഡും ചേർന്നിട്ട് അവളൊരു പുതിയ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവളുടെ ആൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാണാം എന്നാൽ അവളുടെ ആൻഡ് അവർ സമ്മതിക്കുക ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് മാത്രമാണ് ആൻഡ് അവിടെ ചിന്തിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടിയിട്ട് അവളെ പുതിയൊരു സ്കൂളിലേക്ക് അയക്കുന്നു എന്ന ലോവുഡ് എന്ന തന്നെ പുതിയ സ്കൂളിലെത്തിയതിന് ശേഷവും അവൾക്ക് ആ സന്തോഷം എന്നത് അറിയാൻ സാധിച്ചിരുന്നില്ല എന്നാണ് സത്യം അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ തന്നെയായിരുന്നു മിസ്റ്റർ ബ്രോക്ക്ഹസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രൂവൽ ആയിരുന്നാലും ഹിപ്പോറ്റിക്കൽ ആയാലും മാനായിരുന്നു അയാൾ എപ്പോഴും ശ്രമിച്ചിരുന്നെ എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കാനായിരുന്നു അതായത് സ്കൂളിൽ നിന്ന് വരുന്ന ഡൊണേഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അയാൾ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയും കുട്ടികളെ അങ്ങനെ ഒരു അവഗണിക്കുന്ന രീതിയാണ് നമ്മൾ ആ സ്കൂളിൽ വെച്ചിട്ട് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ ജയിൻ്റെ ലൈഫ് കൂടുതൽ വേസ്റ്റ് ആയിട്ട് മാറുകയായിരുന്നു അവിടെ വെച്ചിട്ട് അവൾക്കൊരു പുതിയ ഫ്രണ്ടെ കിട്ടുന്നുണ്ട് ഒരു യങ് ഗേൾ നെയിം വാസ് ഹെലംബേൺസ് എനിക്ക് ഹെലംബേൺസിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിരുന്നു അത് നമ്മൾ ജയിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഷീസ് മച്ച് സ്ട്രോങ് അതാ ഹോ സോ ഒരു പുതിയ ഫ്രണ്ടെ കിട്ടുന്നതിന് ശേഷം അവൾ ലൈഫ് എന്താണെന്ന് തന്നെ തിരിച്ചറിയുന്നത് അതായത് സന്തോഷത്തിൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങൾ അവൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തൻ്റെ പുതിയ ഫ്രണ്ടിലൂടെയായിരുന്നു എന്നാലാണ് സന്തോഷം അതിങ്ങനെ നീണ്ടു നിന്നില്ല എന്നായിരുന്നു സത്യം അതായത് ടൈഫോയ്സ് എന്നൊരു പകർച്ചവ്യാധി അവിടെ മുഴുവൻ വ്യാപിക്കുകയും അത് ജെയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ബ്രോഫസ്റ്റിൻ്റെ ലൈഫും പറിച്ചെടുത്തുകൊണ്ടാണ് എടുത്തുകൊണ്ടാണ് പോകുന്നത് സോ നമ്മുടെ ജെയിൻ വീണ്ടും ഇവിടെ ഒറ്റക്കാവാണ് ചെയ്യുന്നത് അതായത് തൻ്റെ ലൈഫിൽ ഒരു സന്തോഷം നൽകുന്ന കുറച്ച് നിമിഷം നൽകുന്ന തൻ്റെ ഫ്രണ്ട് പോലും ഇപ്പം തന്നോടൊപ്പം ഇല്ല എന്നുള്ള സങ്കടം അവളിലുണ്ടായിരുന്നു അതിനുശേഷം അവൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവിടുത്തെ ഹെഡ് മാസ്റ്ററിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരുന്നു അയാൾക്ക് പകരമായിട്ട് വരുന്ന പുതിയ ഹെഡ് മാസ്റ്റർ കുറച്ചുകൂടി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു സോ അതുകൊണ്ട് തന്നെ ജയിന് കുറച്ചുകൂടി ഒരു കംഫർട്ട് അവിടെ ആവുന്നു പിന്നെ നമ്മൾ കാണുന്ന ജയിൻ്റെ ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവായിട്ട് നിൽക്കുന്നുണ്ട് കാണാതെ ഡ്രമാറ്റിക്കലി ഉള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അത് ചേട്ടാ നമ്മൾ എട്ട് വർഷം മുന്നോട്ട് പോവാണ് എട്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ ആ സ്കൂളിലെ ടീച്ചറാണ് നമ്മുടെ ജെയിൻ അതായത് ആറു വർഷം ഒരു ആയിരുന്നു ശേഷം അവസാന രണ്ട് വർഷം അവിടെ ഒരു ടീച്ചറായിട്ട് അവൾ പഠിപ്പിക്കുകയാണ് ഓക്കെ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് ജെയിൻ പുതിയ എക്സ്പീരിയൻസ് തേടി പോകുന്നതാണ് അതായത് ഒരു ഗവർണർസ് പൊസിഷന് അവൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാം അതായത് തോൺഫീൽഡ് എന്ന കുടുംബത്തിലെ അഡല്ല എന്നൊരു ഫ്രഞ്ച് ഗേളിനെ പഠിപ്പിക്കുക എന്നതായിരുന്നു ജെയിൻ്റെ പുതിയ ഡ്യൂട്ടി മിസിസ് ഫയർഫാക്സി ഹൗസ് കീപ്പറിൻ്റെ കീഴിലായിരുന്നു ആ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് ഓക്കെ തോൺഫീൽഡ് വെച്ചിട്ടാണ് അവൾ ആദ്യമായിട്ട് എഡ്വേർഡ് റോസെസ്റ്ററിനെ അതായത് അതിൻ്റെ ഓണറായ എഡ്വേഡ് റോസെസ്റ്ററിനെ കാണുന്നത് ആദ്യത്തെ ഗ്ലിംസിൽ തന്നെ അവൾക്കൊരു അട്രാക്ഷൻ എഡ്വേഡിനോട് തോന്നുന്നുണ്ട് ഓക്കെ അതിന് നമ്മൾ കാണുന്നത് അഡല എന്ന പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ തന്നെ നമ്മുടെ ജയം പരിപാലിക്കുന്നതാണ് ഓക്കെ ഇനി അഡല ആരാണെന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് ഡാൻസറിൻ്റെ മകളാണ് ഈ അഡല എന്ന് പറയുന്നത് അതായത് റോസെസ്റ്ററിൻ്റെ ഒരു മിസ്ട്രസ് ആയിരുന്നു ഈ ഫ്രഞ്ച് ഡാൻസർ അപ്പോൾ അതുപോലെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ ഒരു പ്രത്യേക ഒരു റൂമിൽ അവിടെയൊക്കെ ആരും പ്രവേശനം ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയേണ്ട ഒരു ആകാംക്ഷ നമ്മുടെ ജയിലിൽ പ്രകടമായിരുന്നു ഓക്കെ അങ്ങനെ ഒരിക്കലും ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ ആ വീടിന് തീ പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സോ എല്ലാവരും പരക്കം പായുന്നുണ്ട് ഞാൻ ഫൈനലി അത് തീ കെടുത്തുകയും അതിനുശേഷം ജെയിൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അപ്പോൾ അവർ പറയുന്നത് ഒരു ഡ്രങ്ക് ഒരു സെർവൻ്റ് തീ കടുത്തതാണ് അല്ലെങ്കിൽ അബദ്ധത്തിൽ തീ കത്തിച്ചതാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ നമ്മുടെ ജെയിൻ ജയിൻ എന്തുകൊണ്ടോന്നറിയില്ല ആ കാര്യം വിശ്വസിക്കാൻ തോന്നിയില്ല ഓക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജെയ്നെ മിസ്റ്റർ റോച്ചസ്റ്റർ പ്രപ്പോസ് ചെയ്യുന്നതാണ് അതിന് അവൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ കാണുന്ന അവരുടെ വെഡിങ് ഡേ ആണ് വെഡിങ് ഡേയിൽ ഒരു അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ മാസൺ എന്നുള്ള ആൾ അങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ അയാൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മിസ്റ്റർ റോച്ചസ്റ്ററിന് ഓൾറെഡി ഒരു വൈഫുണ്ട് എന്നാണ് പറയുന്നത് അതായത് എൻ്റെ സിസ്റ്ററിനെയാണ് അയാൾ ഇതിനു മുമ്പ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു സോ അതുകൊണ്ട് തന്നെ ലീഗലി അയാൾക്ക് ഇനിയൊരു വിവാഹം ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നു അത് നമ്മുടെ റോച്ചത്തെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ത്രീ വിവാഹം ചെയ്തു എന്നും അവളുടെ പേര് ബെഴുത്ത എന്നാണെന്നും പറയുന്നു ബട്ട് ദ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവൾ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അതായത് അവൾക്ക് മാനസിക രോഗമുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വിവാഹത്തിന് ശേഷം മാത്രമാണ് അത് അദ്ദേഹം അറിയുന്നത് ഭർത്താമാസന്റെ ഈ പ്രശ്നം മൂലം അവളെ പൂട്ടിയിട്ടുള്ളത് അല്ലെ പൂട്ടിയിട്ടിരിക്കുന്നത് ആ പേട്ടിക്കലെ റൂമിലായിരുന്നു എന്നുള്ള കാര്യം കൂടി അവൾ അവളറിയുന്നു അപ്പോഴാണ് നമ്മൾ ജയിൽ മനസ്സിലാവുന്നത് ഇതിനു മുമ്പ് ആ വീടിന് തീ പിടിക്കാനുള്ള കാരണം അവർ എന്നുള്ള കാര്യം അതായത് ഭർത്ത തീയിട്ടതായിരിക്കാം എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ആ സംഭവത്തിന് ശേഷമാണ് ബട്ട് പിന്നീട് ജയിന് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ എന്നാണ് സത്യം അതായത് ഇയാൾ ലീഗലി മാരിഡാണ് സോ അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു വിവാഹം ആ ടൈമിൽ നടക്കില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ജെയിൻ തോൺഫീൽഡിൽ വിട്ട് ഇറങ്ങുവാണ് ഓക്കെ പിന്നീട് നമ്മൾ ജെയിനെ കാണുന്നത് പൂവറായിട്ടുള്ള അല്ലെങ്കിൽ ഹംഗറി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണുന്നത് അതായത് തോൺഫീൽഡ് വിട്ട് ഇറങ്ങിയതിന് ശേഷം അവൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് പോലും അറിയില്ലായിരുന്നു അതായത് ഫുഡിനോട് ബെഗ് ചെയ്യുന്ന ജെയിനെ നമ്മളിവിടെ കാണുന്നു അവിടെ വെച്ചിട്ട് അവളെ രക്ഷിക്കുന്നത് മൂന്ന് ആണ് ഓക്കെ നമ്മൾ സിബ്ലിംഗ്സ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ രണ്ട് പേര് പെൺകുട്ടികളാണ് ഫസ്റ്റ് വൺ ഇസ് മേരി ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡയാന ഓക്കെ തേർഡ് വൺ എന്ന് പറഞ്ഞ സിഞ്ചിൻ ആണ് ഇസ് എ മാൻ ഓക്കെ ആ സിബ്ലിംഗ്സിന്റെ സഹായത്തിൽ അവൾക്ക് മോർട്ടനിലെ ഒരു ചാരിറ്റി സ്കൂളിൽ ടീച്ചറായിട്ട് ജോബ് കിട്ടുന്നു എന്നാൽ അവരെ സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം സിഞ്ചിൻ വന്നിട്ട് പറയുന്നത് നിന്റെ അങ്കിളായ ജോൺ അയർ മരിക്കുമ്പോൾ നിന്റെ പേരിൽ ഇരുപതിനായിരം പൗണ്ട് എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്നു സോ ഇത് കേട്ട് ജെയിൻ സർപ്രൈസ് ആവുന്നുണ്ട് അത് ചേട്ടൻ ചോദിക്കുന്നത് ഈ ന്യൂസ് നിനക്ക് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് സിഞ്ചിനോട് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഞങ്ങളുടെ അങ്കിളാണ് എന്നുള്ള കാര്യം അവനവിടെ റിവീൽ ചെയ്യാണ് അതായത് ജെയിൻ അവരുടെ കസിൻ ആണ് എന്നുള്ള കാര്യം അവനോട് വെച്ച് പറയുന്നു സോ അവൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തനിക്ക് കിട്ടിയ ആ എമൗണ്ടിൽ നിന്നും അതായത് ടു തൗസൻഡ് പൗണ്ടിൽ നിന്നും ഒരു ഷെയർ ഈ മൂന്ന് സിബ്ലിങ്സിനും ഇവിടെ വീതിച്ച് നൽകുന്നു സോ കുറച്ച് നാളേക്ക് ശേഷം എന്തുണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സിഞ്ചിൻ ഒരു മിഷനറിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവൻ അവളെ ക്ഷണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ജയിനെ ക്ഷണിക്കുന്നുണ്ട് എൻ്റെ വൈഫ് എന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് നീ വരുമോ എന്ന രീതിയിൽ അവളെ തൻ്റെ ലൈഫിലേക്ക് സിഞ്ചിൻ ക്ഷണിക്കുന്നുണ്ട് എന്നാൽ അവൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് വരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല ബട്ട് ആസ് എ എന്ന രീതിയിൽ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കാർഡ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ ജെയിൻ അവനെ കണ്ടിട്ടില്ലായിരുന്നു എന്നതാണ് എന്നാൽ നമ്മുടെ സിൻജിൻ അവളെ നല്ല രീതിയിൽ തന്നെ പ്രഷർ ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി അവൾ എസ് പറയേണ്ട ഒരു വക്ക എത്തി എത്തിയിട്ടാണുള്ളത് ഓക്കെ അന്ന് രാത്രി എന്ന് എന്താന്ന് വെച്ചാല് അവളെ റോസസ്റ്റർ വിളിക്കുന്നതായിട്ട് അതായത് അവളുടെ പേര് ചൊല്ലിയിട്ട് റോസ്ട്രെ വിളിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുവാണ് സോ അതുകൊണ്ട് തന്നെ ജെയിൻ പിന്നീട് ഒന്നും നോക്കിയില്ല നേരെ പോവാണ് എന്നാൽ തോൺഫീൽഡിൽ എത്തിയപ്പോൾ അവൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭയാനകമായിരുന്നു അതായത് തോൺഫീൽഡിൽ കത്തി അമർന്ന രീതിയിലാണ് അവൾക്ക് അവിടെ കാണാൻ സാധിച്ചത് റോസസ്റ്ററിന്റെ വൈഫായ ബത്തം മാഷൻ തന്നെയായിരുന്നു ഇതിൻ്റെയും പിന്നിൽ ബട്ട് ആ അപകടത്തില് അവർ മരണപ്പെടുകയാണ് നമ്മുടെ റോസസ്റ്റർ അവിടെയുള്ള സെർവൻസിനെ രക്ഷിച്ചുവെങ്കിൽ കൂടി ആ അപകടത്തില് അദ്ദേഹത്തിൻ്റെ ഐസ് ഐറ്റം അതുപോലെ തന്നെ ഒരു ഹാൻഡും നഷ്ടമാവുകയാണ് ഓക്കെ പിന്നീട് നമ്മുടെ ജെയിൻ പോകുന്നത് റോസെസ്റ്ററിന്റെ പുതിയ റെസിഡൻസ് ആയ ഫേണ്ടിയയിലേക്കാണ് അവിടെ അദ്ദേഹം തന്റെ രണ്ട് സെർവൻസ് ആയ ജോൺ അതുപോലെ തന്നെ മേരി എന്നിവരോടൊപ്പമാണ് താമസിക്കുന്നത് ഓക്കെ ഫേർഡിയയിൽ വെച്ചിട്ട് റോസസ്റ്റർ ജെയിനെ കാണുകയും അവരുടെ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യുന്നത് നമുക്ക് ഇവർ കാണാൻ സാധിക്കുന്നു ഓക്കെ സ്റ്റോറിയുടെ എൻഡിൽ ജെയിൻ റിവീൽ ചെയ്യുന്നത് ചെയ്തെന്താന്ന് വെച്ചാൽ താൻ അദ്ദേഹത്തെ വിവാഹം ചെയ്തിട്ട് പത്ത് മനോഹരമായ വർഷങ്ങൾ ആയി എന്ന് പറയുന്നു അതായത് ഈ പത്ത് വർഷങ്ങളായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നേടുന്ന നിമിഷങ്ങൾ എന്ന് അവൾ അവിടെ വെച്ച് റിവീൽ ചെയ്യുന്നു അതുപോലെ തന്നെ അവൾ കൂട്ടിച്ചേർക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിനുള്ള കാഴ്ചശക്തി തിരിച്ച് കിട്ടിയെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരാൺകുട്ടി ജനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ ഇവിടെ എന്റ് ചെയ്യുന്നത് ഓക്കെ മൂന്ന് വോള്യംസ് ആയിട്ടാണ് ജേൻ ഓട്ടോബയോഗ്രഫി എന്ന ഈ നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലെ ലോവുഡ് എന്ന സെക്ഷൻ നമ്മുടെ ഓദറിൻ്റെ ലൈഫിൽ നിന്നും എടുത്തതാണ് ഇൻസ്പെയർഡ് ആയിട്ട് എഴുതിയ എഴുതിയതാണ് എന്നും റീഡേഴ്സ് വൈഡ്ലി ബിലീവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി കത്തോലിക്കായിട്ടുള്ളൊരു നോവൽ ആണ് എന്നുള്ള കംപ്ലൈൻസുകൾ ഈ നോവലിനെതിരെ വന്നിരുന്നു ബട്ട് നമ്മൾ ഓവറോൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ജെയിൻ ആർ എന്ന് പറയുന്ന ഈ നോവൽ ഒരു ഇമ്മീഡിയറ്റ് സക്സസ് തന്നെയായിരുന്നു ഓക്കെ നമ്മൾ ജെയിൻ എന്നൊരു ഹീറോയിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഹീറോയിനായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു നമ്മുടെ ജെയിൻ എന്ന് പറയുന്നത് അതായത് ഇതിനു മുമ്പുള്ള നമ്മളുടെ നോവൽസ് നോക്കുവാണെങ്കിൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അത്ര വലിയൊരു പ്രാധാന്യം അവിടെ നൽകുന്നില്ല അത് പുരുഷനെന്ന് പറയുന്നു അത് കേട്ട് നിൽക്കാൻ ബാധ്യസ്ഥയായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷനോടനുസരിച്ച് മാത്രം കഥ മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് ഇങ്ങനൊരു നോവൽ എഴുതപ്പെടുന്നത് സോ ഇവിടെ നമ്മൾ കാണുന്ന ജെയിൻ എന്ന് പറയുന്നത് സ്വന്തം ജീവിതം എങ്ങനെ വേണമെന്ന് സ്വയം തീരുമാനിക്കാൻ ഒരു കഴിവുള്ള അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യപ്രാപ്തി ഉള്ള ഒരു ആയിട്ടാണ് ഇവിടെ ജെയിൻ എന്ന ആ പെർട്ടിക്കുലർ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ താനിന് ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നോ താൻ ആരൊപ്പം പോകണമെന്നോ ആരെ തൻ്റെ ജീവിതമെങ്കിലും തിരഞ്ഞെടുക്കണമെന്നോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവൾക്ക് തന്നെയുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളിവിടെ കാണുന്നു So that's all about it and see you in the chapter. Bye.